നോമ്പുകാലം ആറാം വെള്ളി, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ലാസറിനെ ഉയർപ്പിക്കുന്നു. ലാസറിന്റെ രോഗവിവരം അറിയിച്ചിട്ടും മനഃപൂർവ്വം വരാൻ താമസിക്കുകയാണ് യേശു. ഈ രോഗം മരണത്തിൽ അവസാനിക്കുന്നതിനുള്ളതല്ല, പ്രത്യേകത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. മഹത്വം പ്രാപിക്കുക എന്നാൽ മരിച്ച ഉയർത്തെഴുന്നേൽക്കുക എന്നാണ് അർത്ഥം. ലാസർ മരിച്ച 4-ാം ദിവസം കഴിഞ്ഞപ്പോഴാണ് യേശു അവരുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്. നീ ഇവിടെയുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാണ് മറിയം പരിഭവം പറയുന്നത്. യേശു കൂടെയുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന വിശ്വാസം മറിയത്തെ പോലെ നമുക്കുമുണ്ടോ? വിശ്വസിക്കുന്നവർ ദൈവമഹത്വം ദർശിക്കും എന്ന ഉറപ്പ് യേശു നൽകുന്നു. ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടി എല്ലാവരും കേൾക്കെ തൻ്റെ പ്രാർത്ഥന കേട്ടതിന് മുൻകൂട്ടി ദൈവപിതാവ് നന്ദി പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ അവൻ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവിടെ കൂടിയവരിൽ അനേകം പേർ അവൻ വിശ്വസിച്ചു. എന്നാൽ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചനാ സംഘം വിളിച്ചു കൂട്ടി യേശുവിനെ വധിക്കുവാൻ തീരുമാനമെടുത്തു. അവനെ കണ്ടെത്തിയാൽ വിവരം അറിയിക്കണമെന്ന് അവർ കൽപ്പന പുറപ്പെടുവിച്ചു. തൻ്റെ സമയം ആയെന്ന് തിരിച്ചറിഞ്ഞ യേശു മരിച്ചവനെ ഉയർപ്പിച്ചുകൊണ്ട് തൻ്റെ തന്നെ മരണത്തിന് സ്വയം കളമൊരുക്കുകയാണ്. യേശു അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല.